Hi friends, Bismiki Chalota, Ellavarkum Swagatham. Innu njan vannittullathu chicken shawarma yude recipe aayittanu. Valare easy aayittu veettil namukku pettannu thayaarakki edukkavunna oru chicken shawarma aanu. Appo namukku idengenaanu undakkunnu nu nokkam. Appo njan idhe pole oru bowl eduthittund. Aa bowlilekku namukku cheru choodulla paal aanu eduthittullathu. Oru ara cup paal namukku serthu kodukkam. Over choodagathu oru cheriya choodu mathi. Appo idhilekku namukku 1 tablespoon panchasara chertu kodukka nannayittu onnu mix cheyyam idilekku nammal chertu kodukkunnathu 1 teaspoon yeast aanu instant yeast aanu chertu kodukkunnathu ningal aa bowl polatha dry yeast aanu chertu kodukkunengile ore 1/2 teaspoon olam chertu koduthal mathi appo njan 1 teaspoon chertu kodukkunnundu idoda chertittu nannayittu onnu mix cheyidukka ഈസ്റ്റ് ഒന്ന് കലങ്ങോളം ഒന്ന് പഞ്ചസാര ഒന്ന് കലങ്ങോളം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ട്ടോ അപ്പോൾ നമ്മൾ ചെറു ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ പറയുന്നത് പാലാണെങ്കിലും നമ്മൾ വെള്ളമാണെങ്കിലും എടുക്കുന്നെങ്കിലും ഒരുപാട് ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആയി വരില്ല അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇതാ നന്നായിട്ട് ആക്റ്റീവ് ആയി വന്നിട്ടുണ്ട് ഇതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം ഇതിലേക്ക് ഇതാ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിനു പകരം നമുക്ക് ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇതാ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റും ആ പാലും കൂടിയുള്ള ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇത് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളമല്ല ഞാൻ പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായ പാൽ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഈ ചേർക്കുന്ന പാൽ ചൂടുള്ള പാൽ വേണമെന്നൊന്നുമില്ല കേട്ടോ കയ്യിലുള്ള ഫ്രിഡ്ജിൽ നിന്നുള്ള പാലല്ലാതെ പുറത്ത് വെച്ചിട്ടുള്ള നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം പാൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് പാൽ ചേർക്കുന്നത് അപ്പോൾ ഇതാ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കുഴപ്പമില്ല ഇത് പൊങ്ങി വരുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഇതിലേക്ക് നമുക്കൊരൽപ്പം 1 ടീസ്പൂണോളം വരുന്ന ഓയിലൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് ഓയിലൊന്ന് കയ്യിലൊരല്പം ഓയിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ നോക്കാം നമ്മുടെ മാവ് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്
ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒരൽപ്പം മൈദ ഒന്ന് തൂകി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തതാ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് ഓവർ കട്ടിയും വേണ്ട, എന്നാൽ പറ്റ കനം കുറഞ്ഞും പോകരുത്, കണ്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് നമ്മൾ ഇതിനെ പരത്തിയെടുക്കുന്നതിന് അധികം ഷേപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് വേണേൽ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തൊന്നും എടുക്കണില്ല, ഞാൻ ഇത്രയും ഒരു ഷേപ്പിൽ തന്നെയാണ് എനിക്ക് പരത്തിയാൽ കിട്ടുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ നാലെണ്ണവും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇതേപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ദൂരമൊന്നും ഇത് ഇട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, നല്ലോണം ഒന്ന് ചട്ടി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ കുബൂസ്, ഇത് ഷവർമ കുബൂസിനുള്ള കുബൂസാണിത്. ഇപ്പോൾ നമ്മൾ കുബൂസിൻ്റെ മാത്രം ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വിശദമായിട്ട് നമ്മൾ പെർഫെക്റ്റായിട്ട് എങ്ങനെ നമുക്ക് കുബൂസ് ഉണ്ടാക്കാമെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കുബൂസിൻ്റെ റെസിപ്പി ബിസ്മി കിച്ചൻ നിന്ന് അടിച്ചു നോക്കിയാൽ, കുബൂസിൻ്റെ റെസിപ്പി അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. അന്ന് കണ്ടു വെക്കൊണ്ടു. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ നോക്കാം, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് അടുത്തതിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കുബൂസ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ഒരു കുറേ സമയം വരെ ഇത് നമുക്ക് നല്ല അത്യാവശ്യം ചൂടോടുകൂടി നല്ല സോഫ്റ്റോടും കൂടി ഇരിക്കും. ഇനി നമ്മൾ ഷവർമയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതൊരു അല്പം ഒരു മുട്ടയുടെ വെള്ളം വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുബൂസൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ ഒരല്പം ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് ഒരല്പം എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഇത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഒരു ചെറിയൊരു പീസ് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അതും നീളത്തിലൊന്ന് കട്ട് ചെയ്തത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഷവർമയല്ലേ, അപ്പോൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചുകീറി എടുത്തതാണ്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വരുന്ന ഒരു ചെറിയ ഒരു തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഇതിൽ ഓപ്ഷണലാണ് കേട്ടോ, ഇതിൽ അങ്ങനെ ചേർക്കാറില്ല. ഇതിവിടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനൊരു അല്പം മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുബൂസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ കുബ്സ് നല്ല സോഫ്റ്റാണ്. കണ്ടോ അപ്പം നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കുബ്സ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഷവർമയൊക്കെ തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് ചിക്കൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഷവർമയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.